നമസ്കാരം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും സ്വൽപ്പം വിമുഖത പ്രാരംഭത്തിൽ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം വളരെ സമയബന്ധിതമായിട്ട് ചേത്തു തീർക്കുവാൻ ഒരവസരം ഉണ്ടായിത്തീരും രണ്ടോ മൂന്നോ ദിവസം അവധി ലഭിക്കുന്നത് വഴി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുവാനും ഒരു പക്ഷേ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം എന്ന നിലയിൽ പ്രസ്ഥാനത്തിനും സ്വന്തം വ്യാപാര വിപണന വിതരണ മേഖലകളിലാണെങ്കിലും ഒരു ധ്രുവീകരണവും പുതിയതായിട്ടുള്ള നവീകരണമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പലതിനും തുടക്കം ഒരു കുറിക്കുവാനൊരവസരം ഉണ്ടായിത്തീരും പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കലാസാഹിത്യം സംഗീതം ആരോഗ്യ സംരക്ഷണശാസ്ത്രം മുതലായിട്ടുള്ള പ്രവർത്തിക്കുന്ന പലർക്കും പുതിയതായിട്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിച്ച് തൃപ്തികരമായിട്ടുള്ളൊരു ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി പലർക്കും ആശ്വാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കർമ്മപദ്ധതികളൊക്കെ ചേരുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് മെച്ചപ്പെട്ട നിലവേറും വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഘം വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഗ്രഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാനോ തീരുമാനം കൈക്കൊള്ളുവാനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനിടയുണ്ട് ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും ബന്ധുമിത്രാദികൾ ഗൃഹത്തിൽ വീരുന്നുവരുവാനും അവരോടൊപ്പം അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനിടയുണ്ട് നിലനിൽപ്പിന് അനുകൂലമായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും പുനർനിയമനം ലഭിക്കുകയും ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന ആശയം ആറേഴു മാസത്തിന് ശേഷം ഉണ്ടായി തേരുകൊള്ള തീരുകയുള്ളൂ എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ ഒഴിഞ്ഞു മാറി പരിഗണിക്കപ്പെട്ട അവസ്ഥ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമത്തിന് അതിൻ്റെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരത്തിലും സജീവ സാന്നിധ്യം വേണ്ടി വരുവാനിടയുണ്ട് ചെറിയ കുട്ടികൾക്ക് വിദ്യാരംഭ ചടങ്ങിന് സജീവമായി പ്രവർത്തിക്കുകയും വിദ്യ ആർജിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തേരും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ള തോന്നലുണ്ടാകുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നഷ്ടകഷ്ടങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും അർധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് മറ്റ് ചിലർക്ക് മനസ്സിന് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കർമ്മമണ്ഡലങ്ങൾ ചെയ്തു തീർക്കുവാനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പാഠ്യപദ്ധ പാഠ്യപദ്ധതിയോടനുബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ തുടക്കം കുറിക്കുവാനുള്ളൊരവസരം ഉണ്ടായിത്തീരും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ അവധി എടുത്തും കൊണ്ട് ഡിസംബർ മാസത്തിൽ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുക മറ്റു ചിലർക്ക് ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വന്ന് കഴി വന്ന് ചേർന്നാൽ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞതിനാൽ മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കാൻ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അവസരമുണ്ടായിത്തീരും കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഉദ്ദേശിച്ച പോലെ വിളവെടുപ്പ് അനുകൂലമായി അനുകൂലമായിത്തീരുന്നത് വഴി പുതിയതായിട്ടുള്ള സംവിധാനം അവലംബിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനിടയുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു കൃഷി ഒരു കർഷകൻ്റെ സഹായ സഹകരണം വേണ്ടിവരും കർഷകനെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തി കൊണ്ട് ഈ ഒരു വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനവസരമുണ്ടായിത്തീരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കും ഒരു പക്ഷേ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായ സഹകരണങ്ങൾ വേണ്ടി വരുവാനിടയുണ്ട് എന്തായാലും ഗുണകരമായിട്ടുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഈ ഒരു ചിങ്ങക്കൂറ് ജനിച്ചവർക്ക് ഈയൊരു ഈ ഒരാഴ്ചയിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം